വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതി നിർദ്ദേശിച്ച 139.5 അടി ജലനിരപ്പ് നിലനിർത്താൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. 139 അടിയായി നിലനിർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചില്ല. റൂൾ കർവിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേരളത്തിന് അനുമതി നൽകി. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യുകയാണ് വേണ്ടതെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കുകയാണ് യുക്തിയിലൂന്നിയ അടുത്ത നടപടിയെന്നും രാവിലെ കോടതിയെ സമർപ്പിച്ച മറുപടിയിൽ കേരളം വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് മേൽനോട്ട സമിതിയുടെ നിലപാടിനൊപ്പമാണ് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നിന്നത്. വിഷയം അടുത്ത തവണ പരിഗണിക്കുന്ന നവംബർ 11 വരെ മേൽനോട്ട സമിതി നിർദ്ദേശിച്ച 139.5 അടി ജലനിരപ്പ് നിലനിർത്തണം. ഇതിനിടയിൽ മേൽനോട്ട സമിതിക്ക് ആവശ്യമായ റിവ്യൂ നടത്താൻ തടസ്സമില്ല. മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം പാലിക്കുമെന്ന് കേരളവും തമിഴ്നാടും സമ്മതിച്ചതായി ഉത്തരവിൽ കോടതി രേഖപ്പെടുത്തി. തമിഴ്നാട് കേന്ദ്ര ജല കമ്മീഷനുമായി ചേർന്ന് തയ്യാറാക്കിയ റൂൾ കർവ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരളം അറിയിച്ചു. വിശദമായ മറുപടി സമർപ്പിക്കാമെന്നും 10 നവംബർ വരെ 139 അടിയായി ജലനിരപ്പ് നിലനിർത്തണമെന്നും കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത ആവശ്യപ്പെട്ടു. 139 അടിയായി നിലനിർത്തിയാൽ ജലസേചനത്തിനടക്കം ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ കേരളത്തിൻ്റെ വാദമുഖങ്ങളെ തമിഴ്നാട് എതിർത്തു. റൂൾ കർവാണ് പ്രധാന പ്രശ്ന വിഷയമെന്നും അതിൽ പരിഹാരമായാൽ മറ്റു വിഷയങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സാങ്കേതിക വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി. റൂൾ കർവിൽ 8 നവംബറോടെ കേരളം സത്യവാങ്മൂലം സമർപ്പിക്കണം. 11 നവംബർ ഉച്ചയ്ക്ക് 2 മണിക്ക് വിഷയം വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 7 മണിക്ക് തുറക്കും. ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. 350 കുടുംബങ്ങളിലെ 1079 പേരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. 2 ക്യാമ്പുകൾ തുറന്നു. ബാക്കിയുള്ളവർ ബന്ധുവീടുകളിലും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും മാറി. ഇടുക്കിയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുല്ലപ്പെരിയാർ സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 7 മണിക്ക് തുറക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി കഴിഞ്ഞു എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോട് പറഞ്ഞത്. ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആളുകളെ കൃത്യമായി അവരെ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. 350 കുടുംബങ്ങളിലെ ആളുകളെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് താമസിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഈ 138 അടിയിലേക്ക് എത്തുമ്പോൾ ഡാം തുറക്കാനുള്ളൊരു സന്നദ്ധത തമിഴ്നാട് കേരളത്തെ അറിയിച്ച പശ്ചാത്തലത്തിൽ തന്നെ ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ മുമ്പ് ഈ 138 അടി പിന്നിട്ടൊരു സാഹചര്യത്തിൽ പുതിയ റൂൾ കർവ് പ്രകാരം 30 ഒക്ടോബർ 30 വരെ 138 ആണ് റൂൾ കർവ്. അതുകൊണ്ട് ഈയൊരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഡാം തുറക്കാനുള്ള ഒരു തീരുമാനം എത്തുകയും 24 മണിക്കൂർ മുമ്പ് തന്നെ, അതായത് നാളെ രാവിലെ 7 മണിക്ക് ഡാം തുറക്കുമെന്നുള്ള തീരുമാനം ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തന്നെ അറിയിച്ചിരുന്നു. ഇത് കൃത്യമായി കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടതായിരുന്നു 24 മണിക്കൂർ മുമ്പ് ഇക്കാര്യം അറിയിക്കണമെന്നുള്ളത്. അത് അവർ പാലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്താനുള്ള സമയം ലഭിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തീരദേശത്ത് താമസിക്കുന്നവരുടെ ആശങ്കകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഈ തീരദേശത്ത് അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നിർദ്ദേശങ്ങൾ നൽകുകയും അവരുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ഈ വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവയെ മാറ്റുന്നതിന് വേണ്ടി മൃഗസംരക്ഷണ വകുപ്പിനെ വരെ അവർക്ക് വരെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തെ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ളത് കൃത്യമായി തന്നെ റോഷി അഗസ്റ്റിൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഡാമിൽ നിന്ന് എത്ര ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ള കാര്യത്തിലെ തീരുമാനം ആകാത്തതാണ്. ഏകദേശം 3000 ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാം എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഷി അഗസ്റ്റിനും അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞു. എന്തായാലും ജലനിരപ്പ് കാര്യമായി തന്നെ പെരിയാറിൽ ഉയരുകയില്ല. ഈ ഒരു വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തിയാൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള കൃത്യമായ കാര്യം പറയുന്നു. നിലവിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.
മറ്റൊരു വാർത്തയിലേക്ക്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശ്രീലങ്കൻ തീരത്തിന് സമീപം. അറബിക്കടലിൽ കേരള തീരം മുതൽ കർണാടക തീരം വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തി തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയായി മാറി. കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നിലനിൽക്കുകയാണ്. നാളെ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കോട്ടയം എരുമേലി ഏഞ്ചൽ വാലിയിൽ മൂന്നിടത്ത് ഉരുൾപൊട്ടലുണ്ടായി. ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഉരുൾപൊട്ടിയത്. മേഖലയിൽ മൂന്ന് വീടുകളിൽ വെള്ളം കയറി. എരുമേലി പഞ്ചായത്തിലെ 12 വാർഡായ ഏഞ്ചൽ വാലി ജംഗ്ഷൻ, പള്ളിപ്പടി, വളയത്ത്പടി എന്നിവിടങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. നിലവിൽ ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം വാഹനങ്ങളടക്കം ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പമ്പാ നദിയുടെയും കക്കട്ടാറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ബംഗളൂരു മയക്കുമരുന്ന് ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് എം ജി ഉമ അധ്യക്ഷയായ ബെഞ്ചാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ഒരു വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് ബിനീഷിന് ജാമ്യം ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയും രണ്ടുപേരുടെ ആൾജാമ്യവും കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടാൻ പാടില്ല. എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. തെളിവ് നശിപ്പിക്കുവാനോ സാക്ഷികളെ സ്വാധീനിക്കുവാനോ ശ്രമിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യവ്യവസ്ഥകൾ. വിധിപ്പകർപ്പ് കേസ് ട്രയൽ നടക്കുന്ന കർണാടക സെഷൻസ് കോടതിയിലും പിന്നീട് പരപ്പന അഗ്രഹാര ജയിൽ അധികൃതർക്കും കൈമാറിയ ശേഷമായിരിക്കും ബിനീഷിന് പുറത്തിറങ്ങാൻ സാധിക്കുക. കേസിൽ കഴിഞ്ഞ ഒക്ടോബർ 29 ബിനീഷിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. നവംബർ 11 മുതൽ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയായിരുന്നു ബിനീഷ് കോടിയേരി. ഇതിനിടയിൽ നിരവധി തവണ ജാമ്യാപേക്ഷകൾ നൽകിയിരുന്നുവെങ്കിലും കോടതി നിരസിച്ചു. ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നുമുള്ള വാദമായിരുന്നു ഇഡി ഇതുവരെ നിരത്തിയിരുന്നത്. ബിനീഷ് 5 മുതൽ 7 വർഷം കൊണ്ട് സമ്പാദിച്ചതാണ് അക്കൗണ്ടിലുള്ള രൂപയെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ വാദിച്ചു. ഇതിൽ നിന്നും അനൂപ് മുഹമ്മദിനും ഹോട്ടൽ ബിസിനസ്സിനായി പണം നൽകിയിട്ടുണ്ട്. ഇത് മയക്കുമരുന്ന് കച്ചവടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ബിനീഷിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ബിനീഷിനെ പ്രതിയാക്കാൻ കഴിയില്ലെന്നും ബിനീഷിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രഞ്ജിത് ശങ്കർ വാദിച്ചു. 24 ബംഗളൂരു. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആര്യൻ ഖാന് ജാമ്യം. ബോംബെ ഹൈക്കോടതിയാണ് ആര്യനടക്കം 3 പ്രതികൾക്കും ജാമ്യം നൽകിയത്. എന്നാൽ ആര്യൻ ഇന്ന് ആർത്തർ റോഡ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അതേസമയം NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കടേക്ക് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണം. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ അറസ്റ്റിലായി 26 ദിവസം പിന്നിടുമ്പോഴാണ് ആര്യൻ ഖാൻ, അർബാസ് മർച്ചന്റ്, മുൻമുൻ ദമേശ എന്നീ 3 പ്രതികൾക്കും ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ NCBക്ക് വേണ്ടി ASG അനിൽ സിംഗ് ശക്തമായി എതിർത്തു. ആര്യൻ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും വൻതോതിൽ മയക്കുമരുന്ന് ഇടപാട് സംബന്ധിച്ച് തെളിവുണ്ടെന്നും NCB വാദിച്ചു. എന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയതിനെ പ്രതിഭാഗം ചോദ്യം ചെയ്തു. വാദം പൂർത്തിയായതിന് പിന്നാലെ ജസ്റ്റിസ് നിതിൻ സാംബ്രെ 3 പേർക്കും ജാമ്യം അനുവദിച്ചു. എന്നാൽ വിശദമായ വിധിപ്പകർപ്പ് നാളെ മാത്രമേ പുറത്തിറങ്ങൂ. വിധിപ്പകർപ്പ് വന്ന ശേഷം നാളെയോ മറ്റന്നാളോ ആര്യൻ പുറത്തിറങ്ങുമെന്ന് ആര്യനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി അറിയിച്ചു. ജാമ്യവ്യവസ്ഥകൾ നാളെ ഉച്ചയ്ക്ക് 2:30 കോടതി പ്രഖ്യാപിക്കും. അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കടെ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. അഴിമതി പണം തട്ടൽ കേസുകളിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് സമീർ വാങ്കടെ ഹൈക്കോടതിയെ സമീപിച്ചത്. 3 ദിവസത്തെ നോട്ടീസ് നൽകി മാത്രമേ സമീർ വാങ്കടയെ അറസ്റ്റ് ചെയ്യൂ എന്ന് മുംബൈ പോലീസ് ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകി. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാങ്കടെ ആവശ്യപ്പെടുന്നു. വിവാദ സാക്ഷി കിരൺ ഗോസ്വാമിയെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വാങ്കടെയുടെ നീക്കം. 24 ഡൽഹി. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ NIA വാദങ്ങൾ തള്ളി സുപ്രീംകോടതി. താഹാ ഫസലിന് ജാമ്യം അനുവദിച്ച കോടതി അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവും തള്ളി. യുക്തമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയുടെ തീരുമാനം. സുപ്രീംകോടതിയുടെ ഉത്തരവ് NIAക്ക് മാത്രമല്ല കേരള പോലീസിന്റെ തെറ്റായ സമീപനത്തിനും തിരിച്ചടിയാണെന്ന് ഇരുവരുടെയും ബന്ധുക്കൾ പ്രതികരിച്ചു. ജസ്റ്റിസ് അജയ് റസ്തോക്കി അധ്യക്ഷനായ കേസാണ് NIAയുടെയും താഹാ ഫസലിന്റെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിച്ചത്. ഇതുവരെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗുരുതര കുറ്റകൃത്യമെന്ന് സ്ഥാപിക്കാൻ NIAക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാതിരിക്കാൻ മാർഗമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ലഘുലേഖകളും പ്രസിദ്ധീകരണങ്ങളും തെളിവുകളാകണമെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന മറ്റു കണ്ടെത്തലുകൾ വേണം. വിധിയെ അലന്റെയും താഹയുടെയും ബന്ധുക്കൾ സ്വാഗതം ചെയ്തു.
പന്തീരാങ്കാവ് യു എ പി എ കേസിൽ അലൻ ഷുഹൈബിനും താഹ ഫസലിനുമെതിരെ യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സുപ്രീംകോടതി. മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ യു എ പി എ ചുമത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ഒരുപാട് സന്തോഷം, ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയാണ്, സന്തോഷം കൊണ്ട്. പിന്നെ കൂടെ എല്ലാ ആൾക്കാർക്കും നന്ദി പറയാണ്. അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന എൻ ഐ എയുടെ ആവശ്യം തള്ളി സുപ്രീംകോടതി കേരള ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവച്ചു. താഹ ഫസൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ അനുവദിച്ച കോടതി അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു ഇടപെടലും ഉണ്ടാകരുതെന്നും വ്യക്തമാക്കി. ഇരുവരും നിരോധിത സംഘടനയിലെ അംഗങ്ങളാണെന്നായിരുന്നു എൻ ഐ എയുടെ വാദം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അലൻ ഷുഹൈബിനും താഹ ഫസലിനും കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഹൈക്കോടതി താഹ ഫസലിന്റെ ജാമ്യം റദ്ദാക്കി. 24 ഡൽഹി. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. ചെറിയാൻ ഫിലിപ്പ് നാളെ കോൺഗ്രസിൽ ചേരും. രാവിലെ 11 മണിക്ക് എ കെ ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും പ്രഖ്യാപനം. സി പി ഐ എം രാജ്യസഭാ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കോൺഗ്രസ് ആരംഭിച്ച നീക്കത്തിനൊടുവിലാണ് 2 പതിറ്റാണ്ട് നീണ്ട ഇടതുബന്ധം അവസാനിപ്പിക്കാൻ ചെറിയാൻ ഫിലിപ്പ് തീരുമാനിച്ചത്. എ കെ ആന്റണിയുമായി ഫോണിൽ സംസാരിച്ച ചെറിയാൻ ഉപാധികളില്ലാതെ മടങ്ങിവരാൻ തയ്യാറാണെന്ന് അറിയിച്ചതായാണ് വിവരം. ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവ് ആഘോഷമാക്കാനാണ് കോൺഗ്രസ് നീക്കം. കെ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടതിലൂടെ ഉണ്ടായ ക്ഷീണം മറികടക്കാൻ ചെറിയാന്റെ മടങ്ങിവരവ് സഹായിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇനി ഇടതു സഹയാത്രികനല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയതിനു പിന്നാലെ ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് പ്രമുഖ നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുമായി വേദി പങ്കിടുകയും ചെയ്തതോടെ ചെറിയാന്റെ മടങ്ങിവരവ് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് എ കെ ആന്റണിയുമായി ചെറിയാൻ ഫിലിപ്പ് സംസാരിച്ചതും ഉപാധികളില്ലാതെ മടങ്ങിവരാമെന്ന് അറിയിച്ചതും. 24 തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയാണ് G20 COP26 ഉച്ചകോടികളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി യാത്ര തിരിക്കുക. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തുന്ന കൂടിക്കാഴ്ച ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിലെ ചൈനീസ് നീക്കങ്ങളിൽ ശക്തമായ വിമർശനമാകും പ്രധാനമന്ത്രി G20 ഉച്ചകോടിയിൽ ഉയർത്തുന്നത്. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകും. നമസ്കാരം.